എസ് എൽ അരങ്ങൊഴിഞ്ഞു. ഇനി ഇന്ത്യൻ നാഷണൽ ടീമിന്റെ മത്സരങ്ങളാണ് നമുക്ക് മുമ്പിലുള്ളത്. അവസാനമായി നീലക്കടുവ പ്രത്യക്ഷപ്പെട്ടത് 2019 നവംബറിൽ ഒമാനെതിരെയാണ്. ഒരു ഇടവേളയ്ക്ക് ശേഷം അവർ ഒത്തുചേരുകയാണ്. വേൾഡ് കപ്പ് ക്വാളിഫിക്കേഷനിലെ ബാക്കിയുള്ള മത്സരങ്ങൾ കളിച്ചു തീർക്കാനാണ് ഈ ഒത്തുകൂടൽ. 3 മത്സരങ്ങളാണ് ഇന്ത്യക്ക് ഇനി ബാക്കിയുള്ളത്. ജൂൺ 3 ഖത്തറിനെതിരെയാണ് ഇന്ത്യയുടെ ആദ്യ മത്സരം. ജൂൺ 7 അഫ്ഗാനിസ്ഥാനെതിരെയും ജൂൺ 15 ബംഗ്ലാദേശിനെതിരെയുമാണ് മറ്റു മത്സരങ്ങൾ. ഇതിനു മുമ്പായി ഇന്ത്യ 2 സൗഹൃദ മത്സരങ്ങളും കളിക്കുന്നുണ്ട്. ഇന്ത്യയുടെ ആദ്യ ഫ്രണ്ടി മാർച്ച് 25 ഒമാനെതിരെയും മാർച്ച് 29 കുറച്ചുകൂടി ശക്തരായ UAE ക്കെതിരെയുമാണ്. ഇതിൽ സൗഹൃദ മത്സരങ്ങൾ ടെലികാസ്റ്റ് ചെയ്യുന്നില്ല എന്നാണ് സ്റ്റാർ അറിയിച്ചത്. എന്നാൽ പ്രധാന മത്സരങ്ങൾ സംപ്രേഷണം ചെയ്യും. ഇന്ത്യക്ക് കോപ്പ അമേരിക്കയിലേക്ക് ക്ഷണമുണ്ടായിരുന്നു. എന്നാൽ അതേ കാലയളവിൽ ഇന്ത്യ വേൾഡ് കപ്പ് ക്വാളിഫിക്കേഷൻ മത്സരങ്ങൾ കളിക്കുകയായിരിക്കും. അതിനാൽ നമുക്ക് ആ ക്ഷണം നിരസിക്കേണ്ടി വന്നു. ഇന്ത്യക്ക് വേൾഡ് കപ്പ് ക്വാളിഫിക്കേഷന് ഇനി സാധ്യതകളൊന്നും ബാക്കിയില്ല. നമ്മൾ പുറത്തായി കഴിഞ്ഞിരിക്കുന്നു. എന്നാലും ഈ മത്സരങ്ങൾ നമുക്ക് ഒഴിവാക്കാൻ സാധിക്കില്ല. ഇത് പോരാട്ടത്തിനുള്ള സമയമാണ്. ഈ മത്സരങ്ങൾ ലോകം നമ്മെ വീക്ഷിക്കുകയും വിലയിരുത്തുകയും ചെയ്യും. മാത്രമല്ല 2023 ഏഷ്യൻ കപ്പിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കുക എന്നുള്ളതാണ് ഇന്ത്യയുടെ ഇപ്പോഴത്തെ ഏറ്റവും വലിയ ലക്ഷ്യം. കഴിഞ്ഞ തവണ ഗ്രൂപ്പ് സ്റ്റേജ് കടക്കാതെ പുറത്തായ കാര്യങ്ങൾ നമുക്ക് ഓർമ്മയുണ്ടാവുമല്ലോ. ഇനി വരാനിരിക്കുന്ന ഏഷ്യൻ കപ്പിലേക്ക് ഡയറക്റ്റ് എൻട്രി ലഭിക്കണമെങ്കിൽ നമ്മൾ ഈ ഗ്രൂപ്പിൽ 3rd സ്ഥാനത്തെങ്കിലും മിനിമം ഫിനിഷ് ചെയ്യണം. ഇപ്പോൾ നമ്മൾ 4th സ്ഥാനത്താണ്. എന്നാൽ 3rd സ്ഥാനത്ത് ഫിനിഷ് ചെയ്യുക എന്നുള്ളത് നമുക്ക് സാധ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. സത്യത്തിൽ ഖത്തറാണ് നമുക്ക് എത്തിപ്പിടിക്കാൻ സാധിക്കാത്ത എതിരാളികൾ. ഒമാൻ നമ്മളോട് സമാന അല്ലെങ്കിൽ നമ്മളെക്കാൾ കുറച്ചുകൂടി മുൻതൂക്കമുള്ളവർ എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാം. അഫ്ഗാനിസ്ഥാനെതിരെ 5 വർഷം മുമ്പേ വരെ സാഫ് കപ്പിലൊക്കെ നമ്മൾ ഡോമിനേറ്റ് ചെയ്തിട്ടുള്ളതാണ്. ഈസൽ ബോൾ ഒരു ലീഗ് ഇത്രയും വളർന്ന സ്ഥിതിക്ക് ഇനിയും അവർ നമുക്ക് ഈക്വൽ ആണ് എന്ന് പറഞ്ഞാൽ അത് സ്വയം താഴ്ത്തി കിട്ടുന്നതിന് തുല്യമാണ്. ഇല്ല, എന്തായാലും അഫ്ഗാനിസ്ഥാൻ നമ്മളെക്കാളും കുഞ്ഞൻ ടീം തന്നെയാണ്. ബംഗ്ലാദേശ് ഉറപ്പായും നമുക്ക് താഴെ തന്നെയാണ്. ആയതിനാൽ തിയറിറ്റിക്കലി ഇന്ത്യൻ ടീം തന്നെയാണ് 3rd സ്ഥാനത്തിന് അർഹർ. എന്നാൽ പ്രാക്ടിക്കലി ഒരു പരിധി ഇന്ത്യ അണ്ടർ പെർഫോമിംഗ് ആണ് എന്ന് പറയേണ്ടി വരും. ഒമാനോട് 2 കളികളിലും പരാജയപ്പെട്ടു എന്നുള്ളതും നമുക്ക് താഴെയുള്ള 2 ടീമുകളോടും വിജയിക്കാനായില്ല എന്നുള്ളതും നമുക്ക് തിരിച്ചടിയായി. ഇവിടെയാണ് പേഴ്സണലി എനിക്കൊരു ആഗ്രഹം തോന്നിയത്, റാങ്കിങ്ങിൽ നമുക്ക് താഴെയുള്ള ടീമുകളോട് ഒന്ന് ഫ്രണ്ട്ലി കളിക്കണം. അഫ്ഗാനിസ്ഥാനെതിരെയും ബംഗ്ലാദേശിനെതിരെയും ബോൾ മുഴുവൻ സമയം നമ്മുടെ കയ്യിലായിരുന്നു. പക്ഷെ എങ്ങനെ ഗോൾ അടിക്കണം എന്നുള്ള കാര്യത്തിൽ നമ്മൾ താരങ്ങൾക്ക് വ്യക്തതയില്ലായിരുന്നു. അത് ഫിനിഷിങ്ങിലുള്ള പ്രശ്നമാണ് എന്ന് പറയാൻ പറ്റില്ല. എതിരാളികളുടെ ഡിഫൻസിനെ നമുക്ക് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചില്ല. ലോ ബ്ലോക്ക് അല്ലെങ്കിൽ ഒരു ബസ് പാർക്കിംഗ് സിറ്റുവേഷനിൽ എങ്ങനെയാണ് എതിരാളികളുടെ ഡിഫൻസീവ് ലൈൻ പാസിംഗിലൂടെ മുറിച്ചു കടക്കുക എന്ന ടാക്ടിക്കൽ നോളജ് നമ്മുടെ ഇന്ത്യൻ താരങ്ങൾ ഉറച്ചിട്ടില്ല, അല്ലെങ്കിൽ അവർക്കത് ഫലവത്താക്കാൻ സാധിച്ചില്ല. ഒരു പരിധിവരെ നമ്മുടെ ലീഗിന്റെ ഘടനയും കാരണമായി വലിയ ശക്തികൾ നമ്മൾ മാറ്റിവെക്കുന്ന രീതിയിലായിരുന്നു ISL എല്ലാ മത്സരങ്ങളും അപ്പോൾ കളിച്ചിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ISL നിന്ന് ഇത്തരം ലോ ബ്ലോക്ക് സിറ്റുവേഷനുകളിൽ എങ്ങനെ ബിഹേവ് ചെയ്യണമെന്ന് ഇന്ത്യൻ താരങ്ങൾ പഠിച്ചിരിക്കാൻ സാധ്യതയില്ല. പ്രത്യേകിച്ചും ടീമിലെ കളിക്കാർ തീരെ ചെറുപ്പമാണ് എന്നുള്ളത് അതിന് ആക്കം കൂട്ടി. വരും വർഷങ്ങളിൽ ഈ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടും. എന്നാൽ ജൂണിൽ എങ്ങനെ സ്റ്റിമാക്ക് ഈ പ്രശ്നങ്ങൾക്ക് താൽക്കാലികമായെങ്കിലും പരിഹാരം കണ്ടെത്തും എന്നുള്ളത് നമ്മൾ നോക്കിക്കാണണം. ബംഗ്ലാദേശിനോട് സമനിലയായാലും കുഴപ്പമില്ല, എന്തായാലും അഫ്ഗാനിസ്ഥാനോട് ജയിച്ചിരിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് നമ്മളുടെ ടാർഗറ്റ് ഫുൾഫിൽ ചെയ്യാൻ പറ്റുള്ളൂ. ഒമാനെതിരെയുള്ള 2 മത്സരങ്ങളും ഈവൺ ആയിരുന്നു. ഇരുവശങ്ങളിലേക്കും കളി നടന്നു എന്നാണ് വിലയിരുത്തപ്പെടുന്നത്. എന്നാൽ അവരുടെ സ്റ്റാമിനയോടും ടാക്ടിക്കൽ സുപ്പീരിയോറിറ്റിയോടും നമുക്ക് പിടിച്ചു നിൽക്കാൻ സാധിച്ചില്ല എന്നുള്ളതാണ് സത്യം. ഇത്തവണ ഇന്ത്യ വളരെ പോസിറ്റീവായി തന്നെയാണ് മത്സരങ്ങളെ സമീപിക്കാൻ പോകുന്നത്. ഖത്തറിൽ വെച്ചാണ് ഇന്ത്യയുടെ ബാക്കിയുള്ള വേൾഡ് കപ്പ് ക്വാളിഫിക്കേഷൻ മത്സരങ്ങൾ കളിക്കാൻ പോകുന്നത്. ഇതിനു മുന്നോടിയായി അറേബ്യൻ മണ്ണിൽ വെച്ച് 2 അറേബ്യൻ രാജ്യങ്ങൾക്കെതിരെ മത്സരിക്കാൻ സാധിക്കുന്നത് നമുക്ക് ഗുണമേ ചെയ്യും. ഈ മത്സരങ്ങൾ പുതിയ ഇന്ത്യയെ തിരഞ്ഞെടുക്കാൻ വേണ്ടി സ്റ്റീമാക്കിനെ ഒരുപക്ഷെ സഹായിച്ചെന്നും വരാം. ഒട്ടേറെ പുതുമുഖങ്ങളുമായാണ് അദ്ദേഹം ഇത്തവണ UAE ലാൻഡ് ചെയ്തത്. ഇത്തവണത്തെ ISL ഒരുപാട് യുവതാരങ്ങളെ മുൻനിരയിലേക്ക് എത്തിച്ചു. ഇത് ഇന്ത്യ ടീമിനെ കൂടുതൽ ശക്തരാക്കുക തന്നെ ചെയ്യും. കോവിഡ് പോസിറ്റീവ് ആയതിനാൽ ഫ്രണ്ട്ലി മത്സരങ്ങൾക്ക് ഛേത്രി ഉണ്ടാവില്ല. സത്യത്തിൽ ഇത് സ്ട്രൈക്കിംഗ് പൊസിഷനിൽ പുതിയ തന്ത്രങ്ങൾ പരീക്ഷിക്കാനുള്ള ഒരു അവസരമായാണ് എനിക്ക് തോന്നുന്നത്. മൻവീർ, ലിസ്റ്റൺ, പണ്ഡിത് എന്നിവർ മികച്ച ഫോമിലാണ്. ഒരു മാറ്റത്തിന് ഇതിലും നല്ല അവസരങ്ങൾ ചിലപ്പോൾ ഉണ്ടായിരുന്നവരില്ല. ഛേത്രിക്കൊപ്പം ഇന്ത്യക്ക് ആകെയുള്ള 2 അറ്റാക്കിംഗ് മിഡ്ഫീൽഡേഴ്സ് റണ്ണർ ഫെർണാണ്ടസും സഹൽ അബ്ദുൽ സമദും ടീമിനൊപ്പം ഉണ്ടാവില്ല. രാഹുൽ ബേക്ക്, ആശിഷ് ഷാ എന്ന 2 റൈറ്റ് ബാക്കുകളും പരിക്കുകൊണ്ട് പുറത്താണ്. എന്നാൽ ക്വാളിഫയർ മത്സരങ്ങൾ ആകുമ്പോഴേക്കും ഇവരൊക്കെ തിരിച്ചു വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതിനു ശേഷം തുടർച്ചയായ പരിശീലന ക്യാമ്പ് ഉണ്ടായിരിക്കും എന്നുള്ളത് വളരെ നല്ല കാര്യമാണ്. ലീഗ് കാലയളവിലെ ഫിറ്റ്നസ് അതേപോലെ കാത്തു സൂക്ഷിക്കാൻ സാധിക്കുമെന്നുള്ളത് ഇന്ത്യയെ കൂടുതൽ ബലവാന്മാരാക്കും. ഇതുകൊണ്ടും കാലാവസ്ഥ അനുകൂലമാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. മികച്ച ഫോമിലുള്ള കളിക്കാർ ഇന്ത്യ എന്ന ഒറ്റ വികാരത്തോടു കൂടി കൈകോർക്കുമ്പോൾ ഈ പാറുന്ന ഒരു പോരാട്ടവും നാടകീയതയ്ക്കൊടുവിൽ അറേബ്യൻ മണ്ണിൽ ഇന്ത്യൻ കൊടി ഉയരുന്നതും നമുക്ക് സ്വപ്നം കാണാം. നിശ്ചയം ഓരോ കളിക്ക് ശേഷം അനാലിസിസ് വീഡിയോയുമായി നമ്മൾ ഇവിടെ ഉണ്ടാവുന്നതാണ്. വീഡിയോ അവസാനിക്കുന്നു. നന്ദി.